मान्य प्रेक्षक दूरदर्शन स्वागत जनाधिपत उत्सव केरल साक्ष्यम वह अब मतलब तद्देश स्वयं भरण स्थापना तेरे के डिंबर एट पत् पद तीय के तद्देश स्वयं भरण स्थापना तेरे साक्ष्यम वह ई कोविड काल के लिए ई तेरे मतलब संस्थान मतृकया विविध मयर्त विविध विषय तेरे प्रचरण आरंभ ई तेरे आर्मुम रुपन नियमसभा तेरे मोड़ी ई तेरे और सैमी फैनल कल आर्ष्ट्रीय नेटमान ई तेरे साक्ष्यम वह ई तेरे के लिए ए प्रधानपेट विषय मोटे जन प्रश्न अद्देश स्वयं भरण स्थापना नल्कि प्रतिरण विविध विषय तिवनपुर दूरदर्शन सच्चय पिले पदस नाम मुंबू कासरगोड मुदल तिवनपुर वर ई तेरे विशकल पिपा की इन दूरदर्शन तुक तद्देशीय आदमी कासरगोड जिले एल मान्य प्रेक्षकर्मकूरी दूरदर्शन स्वागत इन नमें अतिथि तिवनपुर स्टुडियो डॉक्टर जी गोपकुमार केन्द्र सर्वकलशाल मुं वाइस चांसलर राष्ट्रीय निरीक्षकनुमान अदिकोड स्टुडियो श्री ए सजीवन मुदर्न मध्यम प्रवर्तन कणूरी वीडियो कोल डॉक्टर टी शशिधर मुं प्रिंसीपल राष्ट्रमीमांस अध्यापकनुमान अदूडी वीडियो कोल डॉक्टर पी पी बालन किल मुं डक्ट पंचायत राज वकुपि सीनियर कंसल्टंट एल प्रेक्षक अतिथिकूरी तद्देशीय प्रत्येक पिपाड़े कूड़ी स्वागत डॉक्टर जीव गोमर नमस्कार तुम्हारे और राष्ट्रीय निरीक्षण बंधपेट परचय व्यक्ति ई तद्देश स्वयं भरण तेरे तांग ए नोकिका तीर्च इतर नालामत्ते तेरेंजेड़पाण अदुकोंडु तन्ने केरळत्तिल तेरेंजेड़प्पिन्टे ओरु उत्सवम तन्नेयाण एप्पोळुम नडक्कुन्नत् 2014 लोकसभा 2015 पंचायत तेरेंजेड़प्प् 2016 नियमसभा तेरेंजेड़प्प् 2020 वीण्डुम पंचायत तेरेंजेड़प्प् अडुत्त वर्षम मासंगळ्क्ककम् नियमसभा तेरेंजेड़प्प् अप्पोळ् तीर्च्चयायिट्टुम वरान् पोकुन्न नियमसभा तेरेंजेड़प्पिन्टे ओरु सेमी फैनल एन्न् विशेषिप्पिक्कुन्नतिल् तेट्टिल्ल मिक्कवारुम ओरो तवणयुम नमुक्क् तेरेंजेड़प्पुकळ् मारि मारि वरुन्नतुकोण्ड् അതിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നു സെമി ഫൈനൽ എന്ന് പറയുന്നു അടുത്ത തിരഞ്ഞെടുപ്പിലേക്കുള്ള കാലൂന്നി വെക്കുമ്പോൾ അതിന്റെ പ്രാധാന്യം ഒന്നുകൂടി വർദ്ധിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ച് പ്രാദേശിക തലത്തിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിന് വലിയ പങ്കാളിത്തം ഉണ്ടാവും കഴിഞ്ഞ അസംബ്ലി തിരഞ്ഞെടുപ്പിനേക്കാൾ പങ്കാളിത്തം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനുണ്ടായിരുന്നു അതിപ്പോഴും കാണുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് കോവിഡിന്റെ പ്രശ്നമുണ്ടെങ്കിൽ പോലും തിരഞ്ഞെടുപ്പിന്റെ പങ്കാളിത്തത്തിൽ കേരളം എപ്പോഴും മുന്നോട്ട് തന്നെയാണ് ഇത് കോവിഡ് കാലഘട്ടമാണെന്ന് നമുക്കറിയാം രാഷ്ട്രീയ പാർട്ടികൾക്കും മുന്നണികൾക്കും വലിയൊരു സംശയമുണ്ട് കാരണം വോട്ടർമാരെ ബൂത്തുകളിൽ എത്തിക്കാൻ സാധിക്കുമോ അത് മറ്റേതെങ്കിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമോ എന്നുള്ള ആശങ്കകളൊക്കെ ഉണ്ട് എങ്കിലും നമുക്ക് കാസർഗോഡ് ജില്ലയിലേക്ക് തന്നെ എത്താം കാസർഗോഡ് ജില്ലയുടെ ഒരു പൊതുചിത്രം എന്താണ് അവിടുത്തെ രാഷ്ട്രീയ സ്ഥിതി എന്താണ് നിലവിലെ കാസർഗോഡ് ഉത്തര കേരളത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ജില്ലയാണ് ദക്ഷിണ കന്നഡയുടെ ഭാഗമായി ചരിത്രത്തിന്റെ ഭാഗമായിരുന്ന ഒരു ജില്ലയായിരുന്നു തീർച്ചയായിട്ടും കന്നഡ ഭാഷയും മലയാളവും തുളു ഭാഷയും സപ്തഭാഷാ ഭൂമി എന്നാണ് കാസർഗോഡ് ജില്ലയെ തന്നെ പറയുന്നത് അപ്പോൾ വൈവിധ്യതയും സംസ്കാരവുമുള്ള ഒരു മേഖലയാണ് അതോടൊപ്പം മുഖ്യധാരയിൽ നിന്ന് കേരളത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് നിർഭാഗ്യവശാൽ ഭൂമിശാസ്ത്രപരമായി കുറച്ച് അകന്നതുകൊണ്ട് വികസനത്തിന്റെ കാര്യത്തിൽ കാസർഗോഡ് എപ്പോഴും പിന്നോക്കത്തിലാണ് അത് നമുക്ക് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല കഴിഞ്ഞ 6 വർഷം ഞാൻ കാസർഗോഡ് ജോലി ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ അവിടത്തെ പൊതുമേഖലയിലും പൊതുമണ്ഡലത്തിലും നിറഞ്ഞു നിന്നിരുന്നതുകൊണ്ട് അവിടത്തെ വികസനം ഒരു വലിയൊരു വെല്ലുവിളിയാണ് ഒത്തിരി കാര്യങ്ങളിൽ മുന്നോട്ട് പോയാൽ മാത്രമേ തദ്ദേശീയ വികസനം കാസർഗോഡ് ജില്ലയ്ക്ക് ഉണ്ടാവുകയുള്ളൂ വിദ്യാഭ്യാസ കാര്യത്തിലായാലും ആരോഗ്യ പരിപാലനത്തിന്റെ കാര്യത്തിലായാലും ബാക്കി ശുചിത്വത്തിന്റെയും തൊഴിലിന്റെ അവസരങ്ങളും എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കാസർഗോഡിന് വരേണ്ടതാണ് അത് കേരളത്തിലെ
പിന്നോക്കാവസ്ഥയിലുള്ളൊരു മൂന്ന് ജില്ലകൾ എടുത്തു നോക്കിയാൽ അതിൽ കാസർഗോഡ് വരും എന്നുള്ളതിൽ യാതൊരു സംശയവും തീർച്ചയായും ഡോക്ടർ ജിഗോപകുമാർ താങ്കളിലേക്ക് തിരിച്ചു വരാം. നമ്മൾ കോഴിക്കോട് സ്റ്റുഡിയോയിലേക്ക് പോകുന്നു. ശ്രീ എ സജീവൻ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാസർഗോഡ് ജില്ലയെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? ഈ തെരഞ്ഞെടുപ്പ് കാസർഗോഡ് ജില്ല മുൻപോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയായിരിക്കും? ശ്രീ സജീവൻ, നമുക്ക് ചില സാങ്കേതിക പ്രശ്നങ്ങൾ, താങ്കളിലേക്ക് തിരിച്ചു വരാം. ഡോക്ടർ ടി ശശിധരൻ, താങ്കൾ ഒരു താങ്കൾക്ക് തുടരാം. സജീവൻ കേന്ദ്രമായിരുന്നു. എൽ ഡി എഫിന്റെ കുത്തക കേന്ദ്രമായിരുന്നു കാസർഗോഡ്. അത് പിന്നീട് മാറി 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 വരുന്നൊരവസ്ഥയാണ് കണ്ടിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ അവസ്ഥയാണെങ്കിൽ ഓരോ ഇപ്പം ഭരിക്കുന്ന എൽ ഡി എഫ് കുറേ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യത്തെ ചില ഘട്ടങ്ങളിൽ കടന്നപ്പള്ളി രാമചന്ദ്രൻ 71-ലും 77-ലും അവിടെ ജയിച്ചെങ്കിലും അത് കഴിഞ്ഞ രാമറായ് 84-ൽ ജയിച്ചെങ്കിലും പിന്നീട് എൽ ഡി എഫ് മാത്രമാണ് ആ തുടക്കം മുതൽ എ കെ ജിയുടെ കാലം മുതൽ ഈ കഴിഞ്ഞ ഇതിൽ കരുണാകരന്റെ കാലം വരെയുള്ള ഇത് തുടർച്ചയായിട്ട് എൽ ഡി എഫിന്റെ ഒരു ഒരു കുത്തക മണ്ഡലമായിരുന്നു. പക്ഷെ കഴിഞ്ഞ തവണ രാജ്മോഹൻ ഉണ്ണിത്താൻ അത് അട്ടിമറിച്ചു. ആ അട്ടിമറിച്ച് നമ്മൾ തന്നെ വളരെ ലഘുവായിട്ട് കണ്ടാൽ പോലെ, കാരണം അവിടെ ഒരു അട്ടിമറി സാധ്യത എൽ ഡി എഫുകാർക്ക് ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാൻ പറ്റാത്തടത്താണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അത് അതിൻ്റെ പ്രശ്നമുണ്ട്. പെരിയ പ്രശ്നമായിരുന്നു അതിൻ്റെ ഒരു ഒരു പ്രധാന കാരണമായിരുന്നത്. ഇപ്പോഴും പെരിയ വലിയ പ്രശ്നമല്ലെങ്കിൽ പോലും രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറയുന്ന എം പി അവിടെ ഒരു പ്രധാന ഘടകം തന്നെയാണ്. അദ്ദേഹം എല്ലാ സ്ഥലങ്ങളിലും രംഗത്ത് വരുന്നത്. അപ്പൊ അവർക്കൊരു പ്രശ്നമുണ്ട്. അതേസമയത്ത് യു ഡി എഫിന് അതേപോലെ പ്രതിസന്ധികളുണ്ട്. നമുക്കറിയാവുന്ന പോലെ ഫാഷൻ ഗോൾഡുമായി ബന്ധപ്പെട്ട് കമറുദ്ദീനെ അറസ്റ്റ് ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാവുന്നു. അതിൽ വലിയ ലീഗിൽ വലിയ പ്രതിസന്ധിയുണ്ട്. ഇതിൽ പരാതിക്കാർ മുഴുവൻ ലീഗുകാരാണ്. അങ്ങനെയുള്ളൊരു ഒരു പ്രശ്നമുണ്ട്. ബി ജെ പിക്കകത്ത് മൊത്തമായിട്ട് അവിടെ ഒരു കാസർഗോഡ് ജില്ലയ്ക്ക് ഒരു പ്രത്യേകമായ പ്രശ്നമില്ലെങ്കിൽ പോലും ബി ജെ പിയുടെ സംസ്ഥാന തലത്തിൽ നേതൃത്വത്തിലുള്ള അടി, ആ അടി ഒരു വലിയ പ്രശ്നമാണ്. അത് അത് ഇപ്പൊ ഈ മൂന്ന് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ പ്രതിസന്ധി ഘട്ടമാണ് കാസർഗോഡ് ജില്ലയുടെ. ഒരു വലിയ നേരത്തെയൊക്കെ ആണെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഇത്ര ഇന്ന സ്ഥലത്ത് ഇന്ന ആളുകൾ ജയിക്കുമെന്ന് കൃത്യമായിട്ട് കാസർഗോഡിനെ സംബന്ധിച്ചൊക്കെ പറയാൻ പറ്റുമായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ഇതിൽ പോലും അവിടെ ജില്ലാ പഞ്ചായത്ത് ഏതാണ്ട് യു ഡി എഫും ഈ എൽ ഡി എഫും ഈക്വൽ ആണ്. ഒരു ഒരു സീറ്റ് യു ഡി എഫിന് കൂടുതലാണ്. 18 സീറ്റ് യു ഡി എഫിനുണ്ടായിരുന്നു, 17 സീറ്റ് എൽ ഡി എഫിനുണ്ട്, ബി ജെ പിക്ക് 2 സീറ്റ്. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ അതല്ല, അപ്പം ഈക്വൽ ആയിട്ട് ഏതാണ്ട് നിൽക്കുകയാണ്. കഷ്ടിച്ച് ജയിച്ചു പോകുന്നു. അവിടെ തന്നെ ഇത്തവണ അതിലൊരാൾ നേരത്തെ യു ഡി എഫിന്റെ പ്രതിനിധിയായിരുന്ന ആള് ഇപ്പം വിമതനായിട്ട് എൽ ഡി എഫ് വിമതനായിട്ട് നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെ മൊത്തമായിട്ട് ഒരു അവിയൽ പരമ്പര ഒരു പരുവത്തിലാണ് ഇപ്പൊ കാസർഗോഡിന്റെ അവസ്ഥയുള്ളത്. ഓരോന്നെടുത്തു താങ്കളിലേക്ക് തിരിച്ചു വരാം. നമുക്ക് ഡോക്ടർ ടി ശശിധരൻ കണ്ണൂരിൽ നിന്നും നമ്മളോടൊപ്പം ചേരുന്നു. ഡോക്ടർ ടി ശശിധരൻ, താങ്കൾ ഒരു രാഷ്ട്രമീമാംസ അധ്യാപകൻ കൂടിയാണ്. താങ്കൾക്കറിയാം കാസർഗോഡിന്റെ ഒരു പൊതുചിത്രം. കാസർഗോഡ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നോക്കിക്കാണുന്നുവെന്നാണ് താങ്കളുടെ ഒരു നിരീക്ഷണം? ഇപ്രാവശ്യം രണ്ട് മുന്നണികളും യു ഡി എഫും എൽ ഡി എഫും ഏകദേശം 30-നൊപ്പമാണ് മത്സരിക്കുന്നത്. എങ്കിലും ബി ജെ പി അവിടെ ഒരു നിർണായക ശക്തിയായിട്ട് വളരുവാൻ സാധ്യതയുണ്ട്. മൂന്ന് പഞ്ചായത്തുകൾ കഴിഞ്ഞ 2015 ഇലക്ഷനിൽ ബി ജെ പിക്ക് കിട്ടിയിരുന്നു. എന്നാലും ബി ജെ പിക്ക് സ്വന്തമായി ഭരിക്കുവാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. കാസർഗോഡ് ജില്ലയുടെ രാഷ്ട്രീയ ചരിത്രം പറയുകയാണെങ്കിൽ, ഗ്രാമപഞ്ചായത്തിന്റെ കണക്കുകൾ പറയുകയാണെങ്കിൽ 38 ഗ്രാമപഞ്ചായത്തുകളും 6 ബ്ലോക്ക് പഞ്ചായത്തുകളും 17 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനും 3 മുനിസിപ്പാലിറ്റികളാണ് ഉള്ളത്. ഇതിൽ പഞ്ചായത്തിൽ കഴിഞ്ഞ 2015 തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നടന്നതിൽ യു ഡി എഫിനാണ് മുൻതൂക്കം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ 3 സീറ്റ് ബി ജെ പിക്ക് കിട്ടി. ബ്ലോക്ക് പഞ്ചായത്തിലാണെങ്കിൽ എൽ ഡി എഫിനാണ് മേധാവിത്വം ഉണ്ടായത്. ജില്ലാ പഞ്ചായത്തിലും യു ഡി എഫിനാണ് ലഭിച്ചത്.
അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. രണ്ട് മുന്നണികളും ഒപ്പത്തിനൊപ്പമാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. താങ്കൾ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് പങ്കുവെച്ചു കഴിഞ്ഞു. നമുക്ക് താങ്കളിലേക്ക് തിരിച്ചു വരാം. നമുക്ക് ഡൽഹിയിൽ നിന്നും ഡോക്ടർ പി പി ബാലൻ നമ്മളോടൊപ്പമുണ്ട്. നമസ്കാരം ഡോക്ടർ പി പി ബാലൻ. തദ്ദേശ സ്വയംഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി സംഭാവനകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തിയ ഒരു വ്യക്തി തന്നെയാണ് താങ്കൾ. താങ്കൾ ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ തുടരുകയാണ്. കേരളത്തിന്റെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് എങ്ങനെ മാതൃകയാണ് എന്നൊരു ചോദ്യമാണ് താങ്കളിലേക്ക് ആദ്യമായി ഉയർത്താൻ ഉദ്ദേശിക്കുന്നത്. അതിനുള്ളൊരു മറുപടി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേരളത്തെ സംബന്ധിച്ചോളം മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ലോക്കൽ ഗവൺമെന്റ്സ് ആണ് കേരളത്തിലുള്ളത്. എന്ന് വെച്ചാൽ ഈ അതിന് ജനസംഖ്യ കൊണ്ടും വലിപ്പം കൊണ്ടും ഒരു ഗവർണൻസ് ഒരു ഭരണ സംവിധാനത്തിന് ഏറ്റവും പറ്റിയ രീതിയിലാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നുള്ളത്. വടക്കേ ഇന്ത്യയിലൊക്കെ തന്നെ ചെറിയ ചെറിയ പഞ്ചായത്തുകളാണ്. ഒരു ഗവർണൻസ് എന്ന രീതിയിൽ അതിനെ അധികം നോക്കിക്കാണാൻ സാധിക്കില്ല. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ വികസന കാര്യങ്ങളിൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകിയ സംഭാവനകൾ മഹത്തരമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങൾക്കും ദക്ഷിണ പൂർവേഷ്യ രാജ്യങ്ങൾക്കും നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തുന്ന വികസന പരിപാടികൾ മാതൃകാപരമായിട്ട് തന്നെ കാണുന്നു. പ്രത്യേകിച്ച് ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഈ കേരളം പോലെ തന്നെയാണോ മറ്റുള്ള സംസ്ഥാനങ്ങളും ഒരു ത്രിതല പഞ്ചായത്ത് സംവിധാനമാണോ അവിടെയും നിലനിൽക്കുന്നത് മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും, അതോ കേരളത്തിന്റെ ഒരു രീതി വ്യത്യസ്തമാണോ? ഇവിടെ ഗ്രാമപഞ്ചായത്ത് നഗരത്തിലേക്ക് വന്നു കഴിഞ്ഞാലും ഒരു കൃത്യമായ രീതിയിൽ മുൻപോട്ട് പോകുന്നു. പക്ഷേ ഇപ്പോൾ കർണാടകം പോലുള്ള സംസ്ഥാനങ്ങളിൽ ജില്ലാ പഞ്ചായത്തുകൾ കൂടുതൽ പ്രാതിനിധ്യം അല്ലെങ്കിൽ പ്രാധാന്യം കൊടുക്കുന്നു. അതുപോലെയാണോ മറ്റുള്ള സംസ്ഥാനങ്ങളിലും? എന്താണ് ഒരു കേരളവുമായി വ്യത്യാസപ്പെട്ട് നിൽക്കുന്നത്? എങ്ങനെയാണ് കേരളവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഗ്രാമപഞ്ചായത്തുകൾ ഏറ്റവും ശക്തിയുള്ള സ്ഥലമാണ് കേരളം. എന്ന് വെച്ചാൽ ജനസംഖ്യ നേരത്തെ പറഞ്ഞ പോലെ ജനസംഖ്യയും വലിപ്പവും. എന്നാൽ വടക്കേ ഇന്ത്യയിലെ പഞ്ചായത്തുകൾ ജനസംഖ്യയിൽ കുറവാണ്. പ്രത്യേക പഞ്ചാബിലൊക്കെ തന്നെ 100 പേരുള്ള വാർഡ്, അങ്ങനെ 1000 പേരുള്ള പഞ്ചായത്ത്, അങ്ങനെ ചെറിയ ചെറിയ പഞ്ചായത്തുകൾ. നമ്മളെ പോലെ ഒരു ആശുപത്രിയോ അല്ലെങ്കിൽ ഒരു ഹൈസ്കൂളോ ഒന്നും തന്നെ പഞ്ചായത്തുകളില്ല. ചെറിയ പ്രൈമറി സ്കൂളിൽ ചിലപ്പോൾ, അല്ലെങ്കിൽ അപ്പർ പ്രൈമറി സ്കൂൾ. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പഞ്ചായത്തുകൾ. പക്ഷേ കേരളത്തെ സംബന്ധിച്ചോളം നമ്മളൊരു പങ്കാളിത്ത ആസൂത്രണ രീതി രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. ആ രീതി ഇന്ന് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഇന്ന് സ്വീകരിച്ചിരിക്കുകയാണ്. ഇപ്പൊ ത്രിതല പഞ്ചായത്തുകളുടെ കാര്യം പറഞ്ഞു. 20 ലക്ഷത്തിൽ കൂടുതൽ ജനസംഖ്യ വരുന്ന സ്ഥലങ്ങളിലാണ് ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനം ഉള്ളത്. അതിൽ കുറഞ്ഞ സ്ഥലങ്ങൾ ഉദാഹരണമായിട്ട് മണിപ്പൂർ, അതുപോലെ തന്നെ ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ 2 തലയുള്ളൂ. അത് ബ്ലോക്ക് പഞ്ചായത്ത്, അതേ മധ്യതല പഞ്ചായത്ത് ഇല്ല. ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും മാത്രമേ ഉള്ളൂ. അപ്പൊ അധികാരത്തിന് കൂടുതൽ അധികാരങ്ങൾ പ്രാദേശികമായി കൊടുത്തിരിക്കുന്ന സംസ്ഥാനമാണ് കേരളം. അതേസമയം ജമ്മുകാശ്മീരിലൊക്കെ തന്നെ 1 പഞ്ചായത്ത് മാത്രമേ ഉള്ളൂ. ഇപ്പോഴ് അതിനൊരു മാറ്റം വരുന്നുണ്ട്, അതായത് ഗ്രാമപഞ്ചായത്ത് മാത്രം. അപ്പൊ അങ്ങനെയുള്ള വൈവിധ്യമാർന്ന രീതിയിൽ, അതായത് പഞ്ചായത്ത് എന്നുള്ളത്, ലോക്കൽ ഗവൺമെന്റ് എന്നുള്ളത് ഒരു സംസ്ഥാന വിഷയമായത് കൊണ്ട് തന്നെ ഈ സംസ്ഥാന വിഷയത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളാണ്. ആ രീതിയിലാണ് ഈ വ്യത്യാസങ്ങൾ വന്നിട്ടുള്ളത്. എന്നിരുന്നാലും ഈ പ്രവർത്തന രീതിയിലും, അല്ലെങ്കിൽ അതായത് ഭരണഘടനയുടെ 11-12 ഷെഡ്യൂൾ പറയുന്ന വിഷയങ്ങളെല്ലാം തന്നെ ലോക്കൽ ഗവൺമെന്റുകൾക്ക് കൈമാറിയിട്ടുള്ളതാണ്. അപ്പൊ അതിൽ തീരുമാനമെടുത്ത് നടപ്പിലാക്കേണ്ടത് ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളാണ്. കേരളത്തെ സംബന്ധിച്ചോളം ഏറ്റവും അധികം അധികാരവും ഏറ്റവും അധികം ഉദ്യോഗസ്ഥ പുനർവിന്യാസവും അതുപോലെ തന്നെ പ്രവർത്തന സ്വാതന്ത്ര്യവും ഒക്കെയുള്ള സംവിധാനമാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം. പി പി ബാലൻ, താങ്കളിലേക്ക് തിരിച്ചു വരാം. നമുക്കിനി കാസർഗോഡിന്റെ രാഷ്ട്രീയ ചിത്രത്തിലേക്ക് തന്നെ പോവുകയാണ്. അതിനോടൊപ്പം നമ്മളോടൊപ്പം പങ്കാളിയാകുന്നു കാസർഗോഡിന്റെ DCC പ്രസിഡന്റ് ശ്രീ ഹക്കീം. അദ്ദേഹം നമ്മളോട് 2 വാക്കുകൾ സംസാരിക്കുന്നു. ബി ജെ പിക്കെതിരായിട്ട് വലിയ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന വലിയ തരത്തിൽ ബി ജെ പിയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് വേണ്ടി ഏത് തരത്തിലുള്ള വിട്ടുവീഴ്ച ചെയ്യാനും കോൺഗ്രസ് തയ്യാറാണ്. BJP-യുമായോ CPM-ഉമായോ ഞങ്ങൾ ഒരു സഖ്യത്തിനും തയ്യാറല്ല. അതിനാവശ്യമായ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് മേൽക്കൈ പരമാവധി ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ജനങ്ങൾ തന്നെ അവസരം നൽകും. ജനങ്ങൾ അവസരം തരുമ്പോൾ പിന്നെ മറ്റൊരു അവിശുദ്ധ ബന്ധത്തിന്റെ ആവശ്യമില്ലല്ലോ. നിലവിൽ 19 ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസ്ഥാനത്തിൽ UDF ഉണ്ട്. അത് 20-ൽ കൂടുതലായി മുന്നോട്ട് പോകും.
കാസർഗോഡ് ജില്ലയിലെ ഒരു പഞ്ചായത്തിലും എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ ധാരണയില്ല. ബി ജെ പിയെ മാറ്റി നിർത്തുന്നതിന് വേണ്ടി കാറടുക്ക ഗ്രാമപഞ്ചായത്തിൽ സ്വതന്ത്ര കക്ഷിയെ ഞങ്ങൾ പിന്തുണച്ചിട്ടുണ്ട്. അത് സി പി എമ്മിനെ അല്ല ഞങ്ങൾ പിന്തുണച്ചത്. ഉന്മഗജയിൽ കോൺഗ്രസ് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും മുസ്ലിം ലീഗുമായിട്ടുള്ള ഭരണസമിതിയാണ്. അവിടെ സി പി എമ്മായിട്ട് ഒരു നീക്കുപോക്കും ഞങ്ങൾ നടത്തിയിട്ടില്ല. ബി ജെ പി ആണ് ഞങ്ങളുടെ ഒന്നാം നമ്പർ ശത്രു. ഞങ്ങൾ സി പി എമ്മിനെതിരായിട്ടുള്ള പോരാട്ടപ്പെട്ടു. ഓക്കെ, ശ്രീ ഹക്കീം, വളരെ നന്ദി നമ്മളോട് സംസാരിച്ചതിന്. ഡോക്ടർ ജി ഗോപകുമാർ, നമുക്കിനി കാസർഗോഡിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. ഇത് ഡി സി സി പ്രസിഡന്റ് സംസാരിച്ചത് നമുക്ക് വ്യക്തമാണ്, ഒരു തരത്തിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കുപോക്കുകൾക്കും കോൺഗ്രസ് തയ്യാറല്ല. കാസർഗോഡ് ജില്ലയുടെ ഒരു ചിത്രത്തിലേക്ക് വരികയാണെങ്കിൽ, ഒരു യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് ലീഗ് അനുകൂലമായ ഒരു സ്ഥിതിയാണ് 2015 നാം കണ്ടത്. 2020 വരുമ്പോൾ കോൺഗ്രസ്സിന് എത്രമാത്രം അനുകൂലമാണ് കാസർഗോഡ്, അല്ലെങ്കിൽ ലീഗിന് എത്രമാത്രം അനുകൂലമാണ് കാസർഗോഡ്? അല്ല, പ്രാദേശികപരമായിട്ട് കോൺഗ്രസും ലീഗ് സഖ്യം ഇപ്പോഴും വളരെ ശക്തമാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനും ലീഗിനും നല്ല വേരോട്ടമുള്ളൊരു ജില്ലയാണ് കാസർഗോഡ്. പരമ്പരാഗതമായ എതിരാളി എന്ന് പറയുന്നത് സി പി എം തന്നെയാണ്. അപ്പോൾ ബി ജെ പി അല്ല യഥാർത്ഥ എതിരാളി. പക്ഷേ ബി ജെ പിക്ക് വേരോട്ടമുള്ള ചില മേഖലകളുണ്ട്. അത് പ്രത്യേകിച്ച് മഞ്ചേശ്വരം, കാസർഗോഡ്, ഒരു പരിധി വരെ ഉദുമ ഇങ്ങനെയുള്ള അസംബ്ലി മണ്ഡലങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ബി ജെ പിക്ക് കുറച്ച് വേരോട്ടമുള്ളത്, ശക്തമായ വേരോട്ടം. മഞ്ചേശ്വരവും കാസർഗോഡും പ്രത്യേകിച്ച് അവരെന്നും അസംബ്ലി തിരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്ത് വരുന്നതാണ്. ബാക്കി എല്ലാവരും ലെഫ്റ്റ് തന്നെയാണ് യു ഡി എഫിൻ്റെ എതിരാളി എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഈ മൂന്ന് മുന്നണികളും ശക്തമാണ്. കഴിഞ്ഞ തവണ ബി ജെ പിക്ക് 17% വോട്ട് കിട്ടി. ബാക്കി നമുക്കറിയാം തുല്യബലത്തിലാണ് എൽ ഡി എഫും യു ഡി എഫും 37% അടുത്ത് ശതമാനം വോട്ടുകൾ രണ്ടും ഓരോ മുന്നണിക്കും കിട്ടിയത്. അപ്പോൾ ആ നിലയ്ക്ക് ഈ രണ്ട് പ്രധാനപ്പെട്ട മുന്നണികൾ തമ്മിലുള്ള മത്സരമുണ്ട്. പക്ഷേ പലപ്പോഴും ബി ജെ പിയുടെ വോട്ട് ഷെയർ വർദ്ധിക്കുന്നത് ഈ രണ്ട് മുന്നണികളെയും അങ്കലാപ്പിലാക്കുന്നുണ്ട്. അത് കാരണം അവരുടെ വിജയ സാധ്യതയെ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ്. കാരണം ബി ജെ പിയുടെ വോട്ട് ഷെയർ കൂടുന്നത്, എനിക്ക് തോന്നുന്നത് പുതിയ വോട്ടേഴ്സിൻ്റെ വോട്ടുകൾ ബി ജെ പിക്ക് കൂടുതൽ കിട്ടുന്നതുകൊണ്ടായിരിക്കാം ആ നിലയ്ക്ക് ബി ജെ പിയുടെ വോട്ട് ഷെയർ കൂടുന്നത്. കാരണം ഈ പാർട്ടി ബി ജെ പി ശക്തിപ്പെട്ടിട്ട് കുറച്ച് കാലമായി. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ വോട്ടാണ് അങ്ങോട്ടും അറിയുന്നത് എന്ന് പറയുന്നതിനകത്ത് കാര്യമില്ല. പക്ഷേ ഈ രണ്ട് മുന്നണി എൽ ഡി എഫും യു ഡി എഫും തന്നെയാണ് പരമ്പരാഗത ശത്രുക്കൾ, ഇല്ലെങ്കിൽ മത്സര എതിരാളികൾ. പക്ഷേ ബി ജെ പി അവിടെ പെനട്രേറ്റ് ചെയ്ത് 17-18% വോട്ട് പിടിക്കുന്നത് വ്യക്തമാണ്. നമുക്ക് തിരിച്ച് തങ്ങളിലേക്ക് വരാം. പക്ഷേ അതിനോടൊപ്പം ഒരു ചോദ്യം കൂടി ചോദിക്കുന്നു. അതായത് നമുക്കറിയാം ഒരു ഇടതുപക്ഷവും അല്ലെങ്കിൽ യു ഡി എഫും തമ്മിലുള്ള ഒരു മത്സരം അവിടെ മുൻകാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. ബി ജെ പി ഓരോ വർഷവും ചെല്ലുന്ന ഓരോ തിരഞ്ഞെടുപ്പ് കഴിയും തോറും ശക്തി പ്രാപിക്കുന്ന ഒരു അവസ്ഥയും കാസർഗോഡ് കണ്ടുവന്നതാണ്. പക്ഷേ ഇത്തവണ യു ഡി എഫിൻ്റെ ഒരു അവസ്ഥ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ ചില ആരോപണങ്ങൾ യു ഡി എഫ് അല്ലെങ്കിൽ ലീഗിൻ്റെ നേതൃത്വത്തിനെതിരെ വന്നിരിക്കുന്നത് എത്രമാത്രം യു ഡി എഫിന് ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്? ഞാനത് അതേക്കുറിച്ച് അന്വേഷിക്കുകയുണ്ടായി. പക്ഷെ അത് യു ഡി എഫ് ലീഗ് യു ഡി എഫിന് ബി ജെ പി യു ഡി എഫിനെയോ കോൺഗ്രസിനെയോ ലീഗിനെയോ വലുതായിട്ട് ക്ഷീണിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ആക്ഷേപങ്ങൾ എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അത് വോട്ടായിട്ട് പ്രതിഫലിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം അവിടെ ആ ജില്ലയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വോട്ടേഴ്സ് പാർട്ടികളെപ്പോലെ ധ്രുവീകരിക്കപ്പെട്ടവരാണ്, പോളറൈസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ അവർ മാറത്തില്ല. അപ്പോൾ ലീഗിൻ്റെ വോട്ടർ ഒരിക്കലും ലീഗിൽ നിന്ന് മാറി ലെഫ്റ്റിലേക്ക് പോയി വോട്ട് ചെയ്യില്ല. കോൺഗ്രസിൻ്റെ വോട്ട് കോൺഗ്രസിൽ നിന്ന് മാറി ലെഫ്റ്റിലേക്ക് പോയി വോട്ട് ചെയ്യില്ല. ഈ നേരത്തെ ഹക്കീം ചൂണ്ടിക്കാണിച്ച പോലെ ഏതെങ്കിലും ഒരു സീറ്റിൽ വല്ല അഡ്ജസ്റ്റ്മെൻ്റൊക്കെ നടക്കുന്നല്ലാതെ മറിച്ച് വോട്ടുകൾ ധ്രുവീകരിക്കപ്പെട്ടവയാണ് ഈ മൂന്ന് മുന്നണികളുടെ ബി ജെ പിയുടെ വോട്ടും അങ്ങനെ മറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആ നിലയ്ക്ക് ഇത് ഇപ്പോഴവിടെ ലീഗിന് വലിയ ക്ഷീണമുണ്ടാവുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. തിരിച്ചു വരാം ഡോക്ടർ ജി ഗോപകുമാർ. സജീവൻ, താങ്കളിലേക്ക് വരികയാണെങ്കിൽ, ഡോക്ടർ ജി ഗോപകുമാർ പറഞ്ഞതുപോലെ തന്നെ ആയിരിക്കുമോ കാസർഗോഡിൻ്റെ അവസ്ഥ? അതായത് യു ഡി എഫിന് ഒരു പരമ്പരാഗതമായി ഒരു സ്വാധീനം കുറേയൊക്കെ, അല്ലെങ്കിൽ ലീഗിന് ഉള്ള ഒരു ജില്ല കൂടിയാണ് കാസർഗോഡ്. പ്രത്യേകിച്ച് നമ്മൾ ഗ്രാമപഞ്ചായത്തിനെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ആകെയുള്ള 38 ഗ്രാമപഞ്ചായത്തുകളിൽ ഇപ്പോൾ 19 പഞ്ചായത്തുകളും ഭരിക്കുന്നത് യു ഡി എഫ് ആണ്. ജില്ലാ പഞ്ചായത്തുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ യു ഡി എഫ് 8 ജില്ലാ പഞ്ചായത്ത് 8 പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നു. മുനിസിപ്പാലിറ്റിയും ബ്ലോക്ക് പഞ്ചായത്തിലും താരതമ്യേന എൽ ഡി എഫ് ശക്തി കേന്ദ്രങ്ങളാണെങ്കിൽ കൂടി. അപ്പം ഇപ്പോഴത്തെ ഈ നിലവിലെ വിവാദങ്ങൾ യു ഡി എഫിനെ എത്രമാത്രം ദോഷകരമായി ബാധിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? ഇവിടെ എനിക്ക് ഡോക്ടർ ഗോപകുമാർ പറഞ്ഞതിനോട് വിയോജിപ്പാണുള്ളത്. കാരണം ഞാനീ പ്രാദേശിക തലത്തിലുള്ള ആളുകളുമായിട്ടുള്ള സമ്പർക്കത്തിലൂടെ അവരിൽ നിന്ന് കിട്ടുന്ന വിവരം വെച്ചുകൊണ്ടാണ് ഇവിടെ സംസാരിക്കുന്നത്, കണക്കുകൾ മാറ്റി വെച്ചുകൊണ്ട്.
അവിടെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇതുവരെ അദ്ദേഹം പറഞ്ഞ പോലെ ഒരു ഒരു പാർട്ടിയുടെ വോട്ട് മറുപക്ഷത്തേക്ക് പോകാനുള്ള താല്പര്യം അവിടെ ആളുകൾക്ക് ഉണ്ടായിരുന്നില്ല, വോട്ടർമാർക്ക് ഉണ്ടായിരുന്നില്ല. അവിടെ ഒരു ഇത് പാർട്ടിയോടുള്ള കമ്മിറ്റ്മെന്റ് ആണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. അത് ശരിയാണ്. ഒരിക്കൽ പോലും ചിഹ്നം മാറ്റി, ഇപ്പോൾ ഒരു സി പി എമ്മുകാരൻ ചിഹ്നം മാറ്റി കുത്തുക അല്ലെങ്കിൽ ലീഗുകാരൻ ചിഹ്നം മാറ്റി കുത്തുക എന്ന് പറയുന്നതൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. കോൺഗ്രസ്സുകാരിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത് രണ്ടും ഉണ്ടാവാറുണ്ടായില്ല. പക്ഷെ ഇത്തവണത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഫാഷൻ ഗോൾഡുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിൽ പരാതിക്കാർ 130 ആളുകൾ പരാതി കൊടുത്തതിൽ അത് ബഹുഭൂരിപക്ഷവും ലീഗുകാരാണ്. അപ്പം അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അവരുടെ പ്രശ്നം ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല. അതിലെ പ്രധാന ഒന്നാം പ്രതി ഇപ്പോൾ എവിടെയാണെന്നുള്ള പല പ്രതികളും ഖമറുദ്ദീൻ ഒഴികെ ബാക്കിയുള്ള പ്രതികളൊക്കെ ഒടുവിലാണ്. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ അവർക്ക് വലിയ ഒരു വലിയ പ്രതിഷേധമായിട്ട് നിൽക്കുന്നുണ്ട്. ആ പ്രതിഷേധത്തെ കുറിച്ചാണ് ഞാൻ പറയാനുള്ളത്. അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. പിന്നീട് ചില മണ്ഡലങ്ങൾ അദ്ദേഹം ഗോപകുമാറും പറഞ്ഞു അതിൽ ചില മണ്ഡലങ്ങളിൽ നേതാക്കന്മാരെ അറിഞ്ഞോ അറിയാതെയോ, ഞാൻ അറിഞ്ഞോ എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഉത്തമ ബോധ്യം. അങ്ങോട്ടോട്ട് മാറാറുണ്ട്. മഞ്ചേശ്വരത്ത് പലപ്പോഴും ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള റിസൾട്ട് ഉണ്ടാകും എന്നുള്ള സാധ്യത പലപ്പോഴും ഉണ്ടായിട്ട് പോലും അവിടെ ബി ജെ പി ജയിക്കാതിരുന്നതിന് പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് ഈ വോട്ടിൻ്റെ ഒരു ഷിഫ്റ്റ് അറിയാതെ വന്നു പോകുന്നൊരു ഒരു ഒഴുക്കുണ്ട്. അത് മിക്കവാറും പല നേതാക്കന്മാരെ അത് എൽ ഡി എഫിന്റെ ഭാഗത്താണ് മാറ്റം വരാറുള്ളൂ. രണ്ട് ഈ കാസർഗോഡും മഞ്ചേശ്വരത്തുമൊക്കെ. അപ്പം ഇതേപോലെ പ്രശ്നമുണ്ട്. ബി ജെ പി ആണ് ഞങ്ങളുടെ മുഖ്യ ശത്രു എന്ന് ഹക്കീം പറയുന്നുണ്ടെങ്കിൽ പോലും അവരെ സംബന്ധിച്ചിടത്ത് ഈ രണ്ട് ജില്ല സ്ഥലങ്ങളിൽ ഇപ്പം മഞ്ചേശ്വരത്തും കാസർഗോട്ടും അവർക്ക് അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ അതേസമയം ബാക്കിയുള്ള സ്ഥലങ്ങളിലും അങ്ങനെയൊന്നുമില്ല. ബി ജെ പിക്ക് അത്ര ശക്തിയില്ലാത്ത കേന്ദ്രങ്ങളാണ് മറ്റുള്ള പല സ്ഥലങ്ങളിൽ, നീലേശ്വരം, ചെറുവത്തൂര് തുടങ്ങിയുള്ള സ്ഥലങ്ങളൊക്കെ വളരെയധികം അത് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും പോരാട്ടം തന്നെയാണല്ലോ. അവിടെ ബി ജെ പിയൊക്കെ വളരെ കുറവാണ് വരുന്നത്. അപ്പൊ ഈ ഈ സ്ഥലങ്ങളിലൊക്കെ വോട്ട് മാറ്റം ഉണ്ടാവാറുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ എൽ ഡി എഫിന്റെയും ലോക്സഭയിലുള്ള മാറ്റം ഒരു കൃത്യമായിട്ടുള്ള മത്സരം നടന്ന ഒരു ജില്ല തന്നെയാണ് കാസർഗോഡ്. പക്ഷേ ബി ജെ പിയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ബി ജെ പി സംസ്ഥാനത്ത് പ്രാധാന്യം കൊടുക്കുന്ന 4-5 ജില്ലകളുടെ ഒരു കണക്കെടുത്ത് കഴിഞ്ഞാൽ അതിൽ പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ് കാസർഗോഡ്. കാസർഗോഡിന് മുഖ്യ പരിഗണനയാണ് ബി ജെ പി കൊടുക്കുന്നത്. അവിടെ വോട്ടിംഗ് ശതമാനം അല്ലെങ്കിൽ നേടിയ വോട്ടുകളുടെ ശതമാന കണക്കുകൾ നോക്കിയാൽ നമുക്കറിയാം ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുന്നതും നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇത്തവണ ബി ജെ പി ആർക്കായിരിക്കും മുഖ്യ വെല്ലുവിളി സൃഷ്ടിക്കാൻ പോകുന്നത്? തുല്യ അകലം പാലിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോവുകയും അവരവരുടെ രാഷ്ട്രീയ വോട്ടുണ്ടാക്കുന്ന രീതിയുണ്ടല്ലോ, ആ രീതി പ്രത്യേകിച്ച് അത് കർണാടകയുമായി അടുത്ത് നിൽക്കുന്നതുകൊണ്ട് മംഗലാപുരമായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്ന അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒന്നായതുകൊണ്ട് ആ ഒരു ഒരു സംസ്കാരം, ഹിന്ദു സംസ്കാരം നമ്മളിവിടെ കാണുന്ന ഹിന്ദു ബോധമല്ല അവിടെ കർണാടകയുടെ ഇതിലൊക്കെ ഉള്ള, പ്രത്യേകിച്ച് മംഗലാപുരം ഭാഗത്തൊക്കെ ഉള്ളത് വളരെ ശക്തമായിട്ടുള്ള ഹിന്ദു ബോധമുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് സ്വാഭാവികമായിട്ടും അവർ ആ ഒരു വികാരം ഉണർത്തും. ആ ഹിന്ദു വികാരം ഉണർത്തിയിട്ട് പരമാവധി വോട്ടുകളും അതിൽ യു ഡി എഫിന്റെ പക്ഷത്ത് അത് അവിടെയാണ് ലീഗ് വോട്ടുകൾ മറയുന്ന പ്രശ്നം വരുന്നില്ല. ഈ ചെറിയ പ്രതിഷേധം ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഫാഷൻ ഗോൾഡിന്റെ പ്രതിഷേധമൊക്കെ ഉണ്ടെങ്കിൽ പോയി അത് വോട്ടായി മാറുമോ ഇല്ല എന്നുള്ള കാര്യം വേറെ കാര്യം. കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടാവുന്നതിന് കോൺഗ്രസ് പല സ്ഥലങ്ങളിലും ഇപ്പം നമ്മൾ ഈ അവിടെയൊക്കെ നാട്ടുകാരുടെ ഇടയിൽ പോകുമ്പോൾ പറയും ഈ നേരത്തെ കോൺഗ്രസ് ആയിരുന്ന പല ആളുകളും പിന്നീട് സംസാരിക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഒരു ബി ജെ പി ആയാലും ഇല്ലെങ്കിലും ഒരു തരത്തിലുള്ള ഹിന്ദുത്വ ബോധം ഉണ്ടാവുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അത് അത് യു ഡി എഫിന് ദോഷകരമായിട്ട് അവിടെയാണ് യു ഡി എഫിന് ദോഷകരമായിട്ട് മാറുന്ന പ്രശ്നമുള്ളത്. അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ എൽ ഡി എഫിന്റെ അപ്പുറത്തെ ശശിധരനിലേക്ക് എത്തുന്നു. ഡോക്ടർ ടി ശശിധരൻ, ഇവിടെ യു ഡി എഫിന്റെ കാര്യത്തിലും ബി ജെ പിയുടെ കാര്യത്തിലും നമ്മൾ ചില വ്യക്തമായ ചിത്രങ്ങളെ കുറിച്ചും എന്താണ് സ്ഥിതി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. നമ്മളിനി എൽ ഡി എഫിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ എൽ ഡി എഫ് നിലവിൽ കാസർഗോഡ് ജില്ലയിൽ എത്രമാത്രം സുരക്ഷിതമാണ്? സംസ്ഥാന തലത്തിൽ പലതരത്തിലുള്ള വിവാദങ്ങളും ആരോപണങ്ങളും നാം കേൾക്കുന്നുണ്ട്. അത് കാസർഗോഡ് ജില്ലയുടെ വോട്ടർമാരെ സ്വാധീനിക്കുന്ന വിഷയങ്ങളാണോ അതോ അതിനുപരിയായി എൽ ഡി എഫ് ഇത്തവണ അവിടെ വിവിധ തലങ്ങളിൽ പഞ്ചായത്തുകളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വിജയം നേടുവാൻ സാധിക്കുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ല അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വിഷയം ഫാഷൻ ഗോൾഡുമായി ബന്ധപ്പെട്ടതാണ്. യു ഡി എഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യശക്തിയാണ് മുസ്ലിം ലീഗ്. അപ്പോൾ ഈ ഈ ഗോൾഡ് നിക്ഷേപത്തിൽ ഭൂരിഭാഗം ആൾക്കാരും മുസ്ലിം കുടുംബത്തിൽ നിന്നും വന്നവരാണ്. അവർക്ക് ഒരുപാട് കാശ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ഈ പ്രശ്നം യു ഡി എഫിലും പ്രത്യേകിച്ച് മുസ്ലിം ലീഗിലും വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്.
പിന്നെ എൽ ഡി എഫിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഒരു ഒരു ചെറിയൊരു മുൻതൂക്കം കിട്ടുവാൻ സാധ്യതയുണ്ട്. കാരണം രണ്ട് പ്രബലമായ മുന്നണികളാണ് ഇവിടെ മത്സരിക്കുന്നത്. അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് കഴിഞ്ഞ ഇലക്ഷനിൽ നിന്ന് വർദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട്. അത് രണ്ട് മുന്നണിയിൽ നിന്നും അവർക്ക് വോട്ട് കിട്ടും എന്നുള്ളതാണ് പറയാനുള്ളത്. ടി ശശിന് താങ്കളിലേക്ക് തിരിച്ചു വരാം. നമുക്ക് ഡോക്ടർ പി പി ബാലനിലേക്ക് എത്തുകയാണ്. ഡോക്ടർ പി പി ബാലൻ, താങ്കൾ കാസർഗോഡിന്റെ രാഷ്ട്രീയം കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തി തന്നെയാണ്. നിലവിൽ കേന്ദ്ര സർക്കാരുകളുടെ വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ടായാലും സംസ്ഥാനത്തേക്ക് നിരവധി പദ്ധതികൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് പഞ്ചായത്തുകളിലൂടെ നടപ്പിലാക്കപ്പെടുന്നുണ്ട്. ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നത് വഴി ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയം കാസർഗോഡ് എത്രമാത്രം നടക്കാൻ സാധ്യതയുണ്ട്? താങ്കൾ എങ്ങനെയാണ് അതിനെ കണക്കാക്കുന്നത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ചോളം കക്ഷിരാഷ്ട്രീയ അതീതമായിട്ടുള്ള ഒരു കൂട്ടായ്മയിലൂടെയാണ് വികസന പരിപാടികൾ മുന്നോട്ട് പോകുന്നത്. ഫണ്ട് അലോക്കേഷൻ തന്നെ ഒരു രാഷ്ട്രീയ അടിസ്ഥാനത്തിലല്ലല്ലോ. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പിന്നെ സംസ്ഥാന നിയമസഭ പാസാക്കുന്ന ബജറ്റിന് അനുസൃതമായിട്ടാണ് ഫണ്ട് ലഭിക്കുന്നത്. ആ ഫണ്ടിൽ അങ്ങനെയുള്ള വിവേചനമൊന്നുമില്ല. അതുകൊണ്ട് ഒരു രാഷ്ട്രീയ അടിസ്ഥാനത്തിലുള്ള വികസന രീതി എന്ന രീതിയിൽ ഏത് കക്ഷിക്കും മുൻതൂക്കം കിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത് വികസനം എന്നുള്ളത് അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടുകൾ വരുമ്പോൾ നന്നായിട്ട് പ്രവർത്തിക്കുന്ന പഞ്ചായത്തുകളുണ്ട്, കിട്ടിയ പണം ഫലപ്രദമായി വിനിയോഗിക്കുന്ന പഞ്ചായത്തുകളുണ്ട്. അത്തരം പഞ്ചായത്തുകൾക്ക് രാഷ്ട്രീയ നേട്ടം ആ കക്ഷി ഏതാണോ അവിടെ ഭരിക്കുന്നത് ആ പിന്നെ പഞ്ചായത്തുകൾക്ക് അത്തരം പിന്നെ പാർട്ടികളുടെ ഒരു ആധിപത്യം കുറച്ച് കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അല്ല, പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫണ്ട് അലോക്കേഷന്റെ കാര്യത്തിൽ രാഷ്ട്രീയ വിവേചനവുമില്ല. അപ്പോൾ ഇലക്ഷൻ സമയത്തുള്ള രാഷ്ട്രീയ അതിപ്രസരവും ഒക്കെ തന്നെ മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്ന എപ്പോഴാണ്? പഞ്ചായത്ത് ഭരണസമിതി വരുമ്പോൾ. പഞ്ചായത്ത് ഭരണസമിതിയിൽ അങ്ങനെയുള്ള പ്രതിപക്ഷം എന്നുള്ള ഒരു കാഴ്ചപ്പാടില്ല, അവിടെ ഒരു കൂട്ടായ പ്രവർത്തനമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ ഏത് കക്ഷിക്ക് മുൻതൂക്കം എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും വിലയിരുത്തി സംസാരിക്കാൻ എനിക്കിപ്പോ സാധിക്കില്ല. ശ്രീബാലൻ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഡോക്ടർ ജി ഗോപകുമാറിലേക്ക് എത്തുന്നതിന് മുൻപ് നമുക്ക് കാസർഗോഡ് ജില്ലയുടെ CPM ജില്ലാ സെക്രട്ടറി ശ്രീ ബാലകൃഷ്ണന്റെ വാക്കുകൾ കേട്ടതിന് ശേഷം തിരിച്ചു വരാം. ഇവിടെ ഈ ജില്ലക്കകത്ത് മുമ്പേ നടക്കുന്ന ഒരു കാര്യമാണ് BJP കോൺഗ്രസും തമ്മിലുള്ള ബാന്ധവം. ഇന്ന് ഈ ജില്ലക്കകത്ത് തന്നെ കുറ്റിക്കോലടക്കമുള്ള കുറെ പഞ്ചായത്തുകളിൽ UDF ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ BJP ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ഇവർ തമ്മിലുള്ള സഖ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഭരണം നിലനിൽക്കുന്നത് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. ഈ തെരഞ്ഞെടുപ്പിൽ സകല വർഗീയ ശക്തികളെയും കൂട്ടുപിടിച്ചുകൊണ്ടാണ് UDF LDFനെ നേരിടാൻ വേണ്ടി പോകുന്നത്. ഒരു മതനിരപേക്ഷ രാജ്യത്ത് മതനിരപേക്ഷത പുലരേണ്ടതിന് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസ് പോലും ആ ലീഗിൻ്റെ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്ന് ഇന്ന് പോപ്പുലർ ഫ്രണ്ട്, ജമാഅത്ത് ഇസ്ലാമിയ, STPI തുടങ്ങിയിട്ടുള്ള എല്ലാ തീവ്രവാദ സംഘടനകളെയും കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഞങ്ങളെ തോൽപ്പിക്കുന്നതിന് വേണ്ടി വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് തിരിച്ചു വരാം. ശ്രീ ഡോക്ടർ ജി ഗോപകുമാർ, ഈ ശ്രീ ബാലകൃഷ്ണൻ പറഞ്ഞത് നമുക്കറിയാം, ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ബാന്ധവത്തിനും ഇടതുപക്ഷം തയ്യാറല്ല. ശക്തമായി കോൺഗ്രസിനെതിരെയും BJPക്കെതിരെയും കൃത്യമായ സമരങ്ങളിലൂടെയും എതിർപ്പുകളിലൂടെയും തന്നെയാണ് മുമ്പോട്ട് പോകാൻ പോകുന്നതെന്നാണ് പറയുന്നത്. എത്രമാത്രം അതിന് സാധിക്കും? കാരണം അവിടെ UDFന്റെ ഭാഗത്തു നിന്നും BJPയുടെ ഭാഗത്തു നിന്നും ശക്തമായ എതിർപ്പ് തീർച്ചയായും ഇടതുപക്ഷത്തിന് നേരിടേണ്ടി വരുന്നുണ്ട്. ഇത്തവണത്തെ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം എത്രമാത്രം ശക്തമാണ് കാസർഗോഡ്, അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ അവർ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഇടതുപക്ഷത്തിൻ്റെ ഒരു ശക്തി കേന്ദ്രം തന്നെയാണ് കാസർഗോഡ് പരമ്പരാഗതമായി. അവിഭക്ത കണ്ണൂർ ജില്ലയുടെ ഭാഗമായിരുന്നപ്പോൾ പോലും മാത്രമല്ല പാർട്ടി ഗ്രാമങ്ങൾ കൊണ്ട് സുശക്തമായ ഒരു അടിത്തറയും ഇടതുപക്ഷ പാർട്ടികൾക്ക് അവിടെയുണ്ട്. ഒരുപക്ഷേ പാർട്ടി ഗ്രാമങ്ങൾ മറ്റേതെങ്കിലും പാർട്ടിക്ക് ഉണ്ടെങ്കിൽ അത് BJPക്കാണ്. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ ശക്തിക്കുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ്. ഡോക്ടർ ബിവീഷ് ചോദിച്ച ഈ ചോദ്യം, ഇത് ഇടതുപക്ഷം നേരിടുന്ന വെല്ലുവിളികൾ എന്ന് പറയുമ്പോൾ, ഒന്ന്, കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലെ ഒരു ട്രെൻഡുണ്ട്, അത് ഇപ്പോഴും അവിടെ മാഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു പ്രധാന കാരണം അന്ന് പെരിയ കൊലപാതകവും അതുമായിട്ടുണ്ടായ ഡെവലപ്മെൻറ്റ്സും എല്ലാം
അന്ന് ജനങ്ങളിൽ വലിയൊരു വ്യത്യാസമുണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ കേന്ദ്രത്തിൽ ബി ജെ പി ഗവൺമെൻറ് വരണ്ട എന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കാം ശക്തമായ ഇടതുപക്ഷ മണ്ഡലങ്ങളിൽ പോലും തൃക്കരിപ്പൂർ, കാഞ്ഞങ്ങാട്, ഉദുമ ഇവിടെയെല്ലാം തന്നെ യു ഡി എഫിന് വലിയ ലീഡോ ഇല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ലീഡ് കാര്യമായി കുറയുകയോ ചെയ്തിട്ടുണ്ട്. അവിടെ രാമചന്ദ്രൻ ഉണ്ണിത്താനോട് വിജയിക്കുകയും ചെയ്തു. അത് തനിയാവർത്തനം നടക്കാൻ സാധ്യത അങ്ങനെയില്ല, അത് തീർച്ചയായിട്ടും ശരിയാണ്. പക്ഷേ ഇപ്പോൾ ഭരിക്കുന്ന സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി എന്നുള്ള നിലയിൽ നേരിടാൻ സാധ്യതയുള്ള ഒരു ആൻറ്റി ഇൻകംബൻസി എലിമെൻ്റ് അവിടെയുമുണ്ട്. അതാണ് ഇടതുപക്ഷത്തിന് നേരിടാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി. അല്ലാതെ ബി ജെ പി യു ഡി എഫും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് വരുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. അങ്ങനെ ചെയ്താൽ രണ്ടു കൂട്ടർക്ക് നാശമേ ഉണ്ടാവുകയുള്ളൂ. മറിച്ച് ഇടതുപക്ഷവും യു ഡി എഫും തമ്മിൽ ചെയ്യേണ്ട കാര്യമില്ല. ഒന്നോ രണ്ടോ ചെറിയ ചെറിയ സീറ്റുകളിലോ വാർഡുകളിലോ എല്ലാം നടക്കുന്നല്ലാതെ മൊത്തത്തിൽ അങ്ങനെ ചെയ്യുന്നത് എല്ലാ പാർട്ടികൾക്കും ആത്മഹത്യാപരമായിരിക്കും. അതിനേക്കാളേറെ പ്രാദേശികത്തോളം സംസ്ഥാന രാഷ്ട്രീയം നേരിടുന്ന ഇല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടി എന്നുള്ള നിലയിൽ, മുന്നണി എന്നുള്ള നിലയിൽ ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ കൂടി ഇപ്പുറത്ത് വരാനുണ്ട്. പക്ഷേ ഞാനിതൊക്കെ പറയുമ്പോഴും സംഘടനാപരമായി ഇടതുപക്ഷം ശക്തമാണെന്ന് തന്നെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇടതുമുന്നണി നേരിടുന്ന ഒരു വെല്ലുവിളി. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച ധ്രുവീകരിക്കപ്പെട്ട വോട്ടുകൾ, അത് പ്രത്യേകിച്ച് ഉത്തരമലബാറിൻ്റെ ഉത്തര മംഗലാപുരമായ അടുത്തു കിടക്കുന്ന മേഖലകൾ, ലീഗിൻ്റെ ശക്തി കേന്ദ്രങ്ങളായ മഞ്ചേശ്വരം, കാസർഗോഡ്, ഈ പിന്നെ ഉദുമ ഒരു പരിധിവരെ, ഈ നിലയ്ക്കൊക്കെ ആ മേഖലയിലൊക്കെ യു ഡി എഫിന് മേൽക്കൈയുണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. തീർച്ചയായും ഡോക്ടർ ജി ഗോപകുമാർ, സജീവനിലേക്ക് വരികയാണെങ്കിൽ, ശ്രീ സജീവൻ, സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞതുപോലെ തന്നെ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കോൺഗ്രസിനെതിരെയും ബി ജെ പിക്കെതിരെയും ശക്തമായ പ്രതിഷേധവുമായി ഇടതുപക്ഷം മുമ്പോട്ട് പോകുന്നു എന്ന് പറയുന്നത് വ്യക്തമാണ്. പക്ഷെ അതോടൊപ്പം നമുക്കറിയാം യു ഡി എഫിൻ്റെയും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെയും വോട്ടിൻ്റെ ശരാശരി അല്ലെങ്കിൽ അതിൻ്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഏകദേശം തുല്യമായിട്ടാണ് പല ഘടകങ്ങളും ഇതിനു മുൻപ് പോരുന്നത്. പക്ഷേ ഇത്തവണ യു ഡി എഫിന് ചില വെല്ലുവിളികൾ, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ എം എൽ എയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്വർണ അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണങ്ങൾ യു ഡി എഫ് നേരിടുകയാണ്. അപ്പോൾ യു ഡി എഫിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വോട്ടിങ്ങിൻ്റെ ശതമാനത്തിൽ കുറവ് സംഭവിച്ചാൽ അത് എൽ ഡി എഫിന് അനുകൂലമാകാനാണോ സാധ്യത, അതോ ബി ജെ പിക്ക് അനുകൂലമാകാനാണോ സാധ്യത? ഇവിടെ ബി ജെ പി സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഒരു സാധ്യത ഉപയോഗിക്കുന്നുള്ള കാര്യം സംശയമില്ല. അവർ പരമാവധി ഇപ്പം യു ഡി എഫിലെ വോട്ടുകൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് വോട്ടുകൾ, മറ്റ് ലീഗ് വോട്ട് അവർക്ക് അനുകൂലമായിട്ട് വരില്ലല്ലോ. കോൺഗ്രസ് വോട്ടുകളെ പരമാവധി എടുത്തുകൊണ്ട് രണ്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥ പറഞ്ഞാൽ രണ്ട് പക്ഷത്തും ഒരേപോലെ അഴിമതിയാണ് എന്നുള്ളത് അവർക്ക് പറയാൻ പറ്റും. അവർക്ക് അതിനെ തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും രാഷ്ട്രീയ രംഗത്ത് തെളിയിക്കപ്പെടുന്നതല്ലോ പ്രചരണായുധമായിട്ട് മാറുക. അപ്പോൾ അത് അവർക്ക് പറയാൻ പറ്റും. പക്ഷേ ഇവിടെയുള്ള വേറൊരു ഘടകം എന്ന് പറയും, നമ്മളതിന് ചർച്ച ചെയ്യാത്തൊരു സംഗതി, യു ഡി എഫിനെ നഷ്ടമായിട്ട് മാറാൻ പോകുന്നത്, പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ മാറാൻ പോകുന്ന ഒരു സംഭവം കേരള കോൺഗ്രസിൻ്റെ യു ഡി എഫിൽ നിന്നും എൽ ഡി എഫിലേക്കുള്ള മാറ്റമാണ്. ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് ഇപ്പുറത്ത് പോകുന്നു. അതൊരു പരാജയത്തിൻ്റെ ഘട്ടത്തിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടായത്, പക്ഷേ ഇപ്പോൾ ചിഹ്നവും പാർട്ടി പേരും ജോസിന് കൊടുത്തതോടു കൂടിയിട്ട് അവർക്കൊരു ഒരു ഉണർവ് അവർക്ക് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഇവിടെ ഇത്തവണ ഉള്ളത് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ ഒരു സി പി എമ്മിൻ്റെ അവരുടെ സിറ്റിംഗ് സീറ്റാണ് അവർ കേരള കോൺഗ്രസിന് കൊടുത്തിട്ടുള്ളത്. അത് അപ്പൊ അവരെത്രമാത്രം ഉപയോഗിക്കുന്നുണ്ട് അവരുടെ സാധ്യത. ഈ കിഴക്കൻ ഭാഗങ്ങളിലാണ്, ആ മലയോര ഭാഗങ്ങളിലാണ് ഏറ്റവും ശക്തമായിട്ട് കേരള കോൺഗ്രസ് ഉള്ളത്. ആ ഒരു ഒരു സ്ഥലങ്ങളിലെല്ലാം പ്രത്യേകിച്ച് മൂന്നാല് പഞ്ചായത്തുകൾ വളരെ ശക്തമായിട്ടുള്ള വേരോട്ടമുള്ള പാർട്ടിയാണ് കേരള കോൺഗ്രസ്. അവിടെ മാണി വികാരമാണ് കൂടുതലായിട്ടുള്ളത്. പി ജെ ജോസഫിനെ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ മാണി വികാരമുണ്ട്. ആ മാണിയുടെ പാർട്ടി കേരള കോൺഗ്രസ് എം എന്നുള്ളത് പി ജെ ജോസഫിൻ്റെതാണ് എങ്കിൽ പി ജെ ജോസഫ് നയിക്കുന്ന പാർട്ടിയുടെ പേരായ അതെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടേക്ക് പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോൾ അത് അവർക്ക് കിട്ടിക്കഴിഞ്ഞു, ജോസിന് കിട്ടിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ രണ്ടിലെ ചിഹ്നം, ഈ ചിഹ്നവും ഈ കേരള കോൺഗ്രസുകാർക്ക് ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. അത് അപ്പുറം പോകുന്നു ഇപ്പുറം പോകുന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇത് രണ്ടും കിട്ടിയത് കൊണ്ട് തന്നെ അത് അവിടെ ഒരു യു ഡി എഫിന് ഒരു വലിയ തളർച്ചയ്ക്കുള്ള സാധ്യത. മറ്റുള്ള രാഷ്ട്രീയ നീക്കങ്ങളും ഇപ്പം ഈ ലീഗിനകത്തെ പ്രശ്നം വേണമെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് തീർക്കാവുന്ന രൂപത്തിലേക്ക് ഈ ഫാഷൻ ഗോൾഡിൻ്റെ പ്രശ്നമൊക്കെ ഒരുപക്ഷെ പറ്റിയേക്കാം. പക്ഷേ ഇപ്പോഴത്തെ അവിടുത്തെ വളരെ കടുത്ത വികാരമായതുകൊണ്ട് അത് പറ്റുമോ എന്നുള്ള കാര്യം പോലും സംശയമാണ്. പക്ഷെ എന്തായാലും പോലും ഇതൊരു പ്രശ്നമാണ്, നമ്മളാരും കാണാതെ പോകുന്ന ഒരു കേരള കോൺഗ്രസ് ഫാക്ടർ അവിടെ ഉണ്ട്. അതല്ലാതെ ഇപ്പം ബി ജെ പി ഉയർത്തുന്ന, അവർ നേടിയെടുക്കാൻ ശ്രമിക്കുന്ന, അവർ കുറേ കാലമായിട്ട് തുടർച്ചയായിട്ട് കൊണ്ടുവരുന്ന ഒരു
സാമുദായിക വോട്ട് പിടുത്തത്തിന്റെ രീതിയുണ്ട്. രണ്ടാമത്തേത് ഇപ്പോഴവർക്ക് മുന്നോട്ടേക്ക് വെക്കാവുന്ന ഈ അഴിമതിയുടെ പ്രശ്നങ്ങൾ. ഇപ്പൊ കോൺഗ്രസ് യു ഡി എഫിന്റെ കാര്യത്തിൽ അവർ നേരത്തെ ഉയർത്തിയിരുന്ന ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് അഴിമതിക്കെതിരെ ഒരു വോട്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം അവരെ പ്രകടന പത്രിക വന്നപ്പോൾ ആ അഴിമതിക്കെതിരെ ഒരു വോട്ട് എന്നുള്ളത് ഇത് പൂർണ്ണമായിട്ടും ഒഴിവായി പോയിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് അഴിമതിയാണ് അവിടെയും ഇവിടെയും എന്ന രൂപത്തിൽ ബി ജെ പിക്ക് അങ്ങനെ കുറെ വോട്ടുകൾ പിടിക്കും. അതിൽ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത് യു ഡി എഫ് വ്യക്തമാണ്. ശ്രീ സജീവൻ, ഡോക്ടർ ടി ശശിധരൻ, സജീവൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ എൽ ഡി എഫ് മുന്നണി എന്ന് പറയുന്ന മുന്നണിക്കകത്തേക്ക് ഇപ്പോൾ പുതിയ പാർട്ടികൾ വന്നിരിക്കുന്നു. കേരള കോൺഗ്രസിന്റെ ആയാലും മറ്റ് ചെറുതും വലുതുമായിട്ടുള്ള പാർട്ടികളൊക്കെ ആ മുന്നണിയിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ മുന്നണികൾ ഒക്കെ വരുന്നത് എങ്കിൽ കൂടി ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എത്രമാത്രം എൽ ഡി എഫിന് ഇത്തരത്തിലുള്ള ഈ പാർട്ടികൾ വരുന്നത് കാസർഗോഡ് ഗുണം ചെയ്യും? അതോടൊപ്പം ഒരു ചോദ്യം കൂടി, മറ്റൊന്ന് ബി ജെ പിയുടെ കാര്യത്തിലേക്കാണ്. യു ഡി എഫിനെതിരെയും എൽ ഡി എഫിനെതിരെയും ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതിനെ എത്രമാത്രം രാഷ്ട്രീയപരമായി ബി ജെ പി നേരിടാനും ബി ജെ പിക്ക് വോട്ട് വർദ്ധിപ്പിക്കാനും സാധിക്കും? ഇപ്പൊ സജീവൻ പറഞ്ഞതുപോലെ ഈ കേരള കോൺഗ്രസിന്റെ തിരിച്ചുവരവ് ഇടതു മുന്നണിക്ക് വലിയ രീതിയിലുള്ള ഗുണം ചെയ്യും. കാസർഗോഡിന്റെ കിഴക്കൻ മലയോരങ്ങളിൽ മാണി കേരള കോൺഗ്രസിന് നല്ല സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു നേട്ടമായിട്ടാണ് കാണപ്പെടുന്നത്. പിന്നെ ബി ജെ പിയുടെ വോട്ടിംഗ് കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ബി ജെ പി കഴിഞ്ഞ ഇലക്ഷനിൽ, പഞ്ചായത്ത് ഇലക്ഷനിൽ അവർക്ക് കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതൽ വോട്ടിംഗ് പെർസെൻറ്റേജ് അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഏകദേശം ഒരു 17-18% ബി ജെ പിക്ക് വോട്ട് നേടാൻ വേണ്ടി കഴിയും. പക്ഷെ അത് എത്രത്തോളം ഓരോ പഞ്ചായത്തുകളിലും അത് സ്വാധീനിക്കും എന്നുള്ളത് പറയാൻ പറ്റില്ല. എന്തായാലും 3 പഞ്ചായത്ത് കഴിഞ്ഞ വർഷം അവർക്ക് കിട്ടിയിട്ടുണ്ട്. ആ 3 പഞ്ചായത്ത് എന്തായാലും അവർക്ക് നിലനിർത്തുവാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഒരു എന്താ പറയേണ്ടത്, ഒരു നേരിയ മുൻതൂക്കം ബി ജെ പിക്ക് ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ ഉണ്ടാകും എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, വ്യക്തമാണ് ശ്രീ ശശിധരൻ. ഞാൻ തിരിച്ച് ഡോക്ടർ പി പി ബാലനിലേക്ക് വരികയാണ്. ഡോക്ടർ പി പി ബാലൻ, ഞാൻ കാസർഗോഡിന്റെ രാഷ്ട്രീയം താങ്കളുമായി അധികം സംസാരിക്കുന്നില്ല, പക്ഷേ മറ്റൊരു കാര്യം, ഇത്തവണത്തെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത യു ഡി എഫിലായാലും എൽ ഡി എഫിലായാലും ബി ജെ പിയിലായാലും യുവജനതയുടെ വലിയൊരു പങ്കാളിത്തം സ്ഥാനാർത്ഥികളായി കാണപ്പെടുന്നു എന്നുള്ളതാണ്. അത് 21 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞ ഉടനെ സ്ഥാനാർത്ഥിയായ സ്ഥാനാർത്ഥികൾ മുതൽ 40 വയസ്സിൽ താഴെയുള്ള നിരവധി പേരാണ് ഇത്തവണത്തെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഉള്ളത്. ഇത് എത്രമാത്രം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ, പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെ സഹായിക്കും, അതല്ലെങ്കിൽ അത് ഏതെങ്കിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടോ? നല്ല ഒരു മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത്. പ്രത്യേകിച്ച് യുവജനങ്ങൾ ഭരണരംഗത്തേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല വിഷമോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് കാലാകാലങ്ങളായിട്ട് കണ്ടുവരുന്നത് പഴക്കം ചെന്ന ആൾക്കാർ രംഗത്ത് വരുന്നു. അപ്പോൾ വലിയ അവർ ചെയ്ത് ശീലിച്ച രീതിയിൽ നിന്ന് വലിയൊരു മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങളിൽ അവർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ യുവജനങ്ങളെ സംബന്ധിച്ചോളം ഈ പുതിയ ടെക്നോളജി വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തന രീതിയിലേക്ക് അവർക്ക് കടന്നു കയറാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ വികസനത്തിൽ ആധുനികപരമായിട്ടുള്ള സാങ്കേതിക വിദ്യയുടെ വർദ്ധമാനമായിട്ടുള്ള പ്രയോഗം ഉണ്ടാക്കിയെടുക്കാൻ അവരിലൂടെ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ യുവജനങ്ങൾ കടന്നു വരേണ്ട ആവശ്യമാണ്. ഇത് ചില രാജ്യങ്ങളൊക്കെ തന്നെ 16 ഈ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രായം വോട്ടവകാശ ഇത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് മാൾട്ട തുടങ്ങിയ രാജ്യങ്ങളിൽ 16 വയസ്സാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾ പോലും പ്രാദേശിക രംഗത്തേക്ക് വരിക, അപ്പോൾ പഠനവും ഭരണവും കൊണ്ടുപോകുന്ന ഒരു രീതിയിലുള്ള രാജ്യങ്ങൾ നമുക്ക് ചുറ്റും കാണാൻ സാധിക്കും. പാത്രത്തിലേക്ക് സംസ്ഥാനം വരിക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. പി പി ബാലൻ ശരിയാണ്, പക്ഷെ ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കുന്നു. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നിലവിലെ ഒരു അവസ്ഥ പരിശോധിക്കുമ്പോൾ പലപ്പോഴും ഫണ്ട് വിനിയോഗത്തിൽ നമ്മളുടെ ഈ സ്ഥാപനങ്ങൾ കൃത്യമായി മുൻപോട്ട് പോകാൻ സാധിക്കുന്നില്ല. അതായത് 40% വരെ ഫണ്ട് വിനിയോഗിച്ച സ്ഥാപനങ്ങളുണ്ട് എന്ന് പറയുന്നു, 60% ഉപയോഗിക്കാൻ സാധിക്കാതെ ലാപ്സായി പോകുന്ന അവസ്ഥയുണ്ട്. അത് എത്രമാത്രം നമ്മുടെ ദോഷകരമായി ബാധിക്കുന്നു? അത് പല കാരണങ്ങളുണ്ടാണ്. ഉദാഹരണമായി കാസർഗോഡ് പോലെ ജില്ലകളിൽ ഉദ്യോഗസ്ഥന്മാരുടെ അഭാവം ധാരാളമായിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. എല്ലാവരും ട്രാൻസ്ഫർ വാങ്ങിയിട്ട് മറ്റ് സൗകര്യപ്രദമായ പ്രദേശങ്ങളിൽ പോവുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിർവഹണത്തിന് വളരെയധികം തടസ്സം നേരിടുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ നിർവഹണം എന്നുള്ളത് അതിൽ തന്നെ എനിക്കൊരു വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ളത്, പണ്ട് എത്ര ചെലവഴിച്ചു എന്നല്ല, എങ്ങനെ ചെലവഴിച്ചു എന്ന രീതിയിലാണ് നമ്മൾ കാണേണ്ടത്. എത്രമാത്രം അതിന്റെ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് ആ രീതിയിലുള്ള ഒരു മാനദണ്ഡത്തിലുള്ള ഒരു അളവ് പോലും നമുക്ക് രൂപപ്പെടുത്തിയേക്കും കഴിഞ്ഞിട്ടില്ല. എപ്പോഴും നോക്കുന്ന 100% ആയോ, എങ്ങനെ 100% ആക്കി എന്നുള്ളത്, അപ്പൊ അത് പ്രധാനമല്ല.
എന്ത് നമുക്ക് നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനമായിട്ട് കാണേണ്ടത്. ഏതായാലും അത്തരത്തിലുള്ള ഒരു മാറ്റം നമുക്ക് ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. വ്യക്തമാണ് ശ്രീ പി പി ബാലൻ. നമുക്ക് അടുത്തതായി ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ കെ ശ്രീകാന്തിന്റെ വാക്കുകളിലേക്ക് പോകാം. സംസ്ഥാന സർക്കാർ കാണിച്ചിട്ടുള്ള അഴിമതി, അവരുടെ ദുർഭരണം, ആ ദുർഭരണത്തിനെതിരായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള ജനവികാരം കാസർഗോഡ് ജില്ലയിലുണ്ട്. അപ്പോൾ സി പി എമ്മിനെതിരായിട്ടും മുസ്ലിം ലീഗിനെതിരായിട്ടും ശക്തമായിട്ടുള്ള ജനവികാരം കാസർഗോഡ് ജില്ലയിൽ നിലനിൽക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഇവിടെ അപ്രസക്തമായിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. മുസ്ലിം ലീഗ് കോൺഗ്രസിനെ പൂർണ്ണമായിട്ടും വിഴുങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ കോൺഗ്രസിൻ്റെ അണികളിൽ ഈ മുസ്ലിം ലീഗിൻ്റെ അപ്രമാദിത്വത്തിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള വികാരം നിലനിൽക്കുകയാണ്. ഇപ്പം കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും പല നേതാക്കന്മാർ തന്നെ ആ പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അണികൾ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ബി ജെ പിയുമായി സഹകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ട്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ രണ്ട് മുന്നണികൾക്കെതിരായിട്ടും ശക്തമായിട്ടുള്ള ഒരു ബദൽ ശക്തിയായിട്ട്, ഒന്നാം ശക്തിയായിട്ട് ബി ജെ പി വളരുന്നു എന്നുള്ളതാണ്. വ്യക്തമാണ് ശ്രീ കെ ശ്രീകാന്ത്. ഡോക്ടർ ജി ഗോപകുമാർ, കാസർഗോഡിന്റെ പൊതുചിത്രത്തിനൊപ്പം തന്നെ ഞാൻ വളരെ ചുരുക്കത്തിൽ, നമ്മൾ സമയപരിമിതി കൊണ്ട് ചോദിക്കുകയാണ്, സംസ്ഥാനത്ത് നടപ്പിലാക്കിയ വനിതാ സംവരണം, ഇപ്പോൾ 50% തന്നെ വനിതാ സംവരണം നമ്മൾ നടപ്പിലാക്കി കഴിഞ്ഞു. ഇത് എത്രമാത്രം ഗുണപരമായിട്ടുണ്ട്, സ്ത്രീ ശാക്തീകരണത്തിന് അത് എത്രമാത്രം സഹായമായിട്ടുണ്ട്? വളരെ ചുരുങ്ങിയ വാക്കുകൾ. തീർച്ചയായിട്ടും നേരത്തെ ചെറുപ്പക്കാർ വരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ സ്ത്രീ ശാക്തീകരണത്തിന് ഗുണം ചെയ്യുന്ന കാര്യം തന്നെയാണ് 50% സ്ത്രീകൾക്ക് സംവരണം കൊടുത്തത്. വളരെയധികം, ഞാൻ 1995 തൊട്ട് അന്ന് വനിതകളെ സ്ഥാനാർത്ഥികളായി കിട്ടാൻ ബുദ്ധിമുട്ടിയ ഒരു സാഹചര്യം രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്, നേതൃത്വത്തിനുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല, ചെറുപ്പക്കാരായ ആൾക്കാർ വനിതകൾ രാഷ്ട്രീയത്തിൽ കാര്യമായിട്ട് വരുന്നുണ്ട്. പഞ്ചായത്ത് തലത്തിൽ അവർക്ക് നിന്നാൽ ജയിക്കാൻ പറ്റും, അല്ലെങ്കിൽ മത്സരിക്കാൻ പറ്റും, അവർക്കത് പോസിബിൾ ആണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അത് വനിതാ ശാക്തീകരണത്തിന് വളരെ ഗുണം ചെയ്യും. മാത്രമല്ല അവർക്ക് പ്രാദേശിക തലത്തിൽ നേതൃത്വത്തിലേക്ക് വരാനും അതുവഴി ആരോഗ്യം, വിദ്യാഭ്യാസം, വികസനം ഇങ്ങനെ തുടങ്ങിയുള്ള പ്രാദേശിക തലത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അത് വാസ്തവത്തിൽ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് പ്രത്യേകിച്ചൊരു പ്രാധാന്യമുണ്ട്. കാരണം പരമ്പരാഗതമായി ഒരു പരിമിതികളുണ്ട് എന്ന്, വനിതകൾക്ക് പരിമിതികളുണ്ട് എന്ന് കണക്കാക്കുന്ന ഒരു മേഖലയായിരുന്നു ചില മേഖലകളിലെങ്കിലും. ഇങ്ങനെയുള്ള അവസരം വരുമ്പോൾ സ്ത്രീകൾക്ക് മുന്നോട്ട് വരാനും കുടുംബശ്രീയിലും അതോടൊപ്പം മറ്റ് സംഘടനകൾ കൂടി പ്രവർത്തിച്ച് കൂട്ടത്തിൽ തിരഞ്ഞെടുപ്പ് രംഗത്തും കൂടി വന്ന് അങ്ങനെ വനിതാ ശാക്തീകരണത്തിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു അവസരമാണ് ഈ 50% സ്ത്രീകൾക്ക് സംവരണം കൊടുത്തത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. വ്യക്തമാണ്. നന്ദി ഡോക്ടർ ജി ഗോപകുമാർ. സജീവനിലേക്ക് തിരിച്ചു വരിക. സജീവൻ, ഈ തെരഞ്ഞെടുപ്പിന്റെ മറ്റൊരു പ്രത്യേകത സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നവമാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്, ഏറ്റവും അതിന്റെ അനന്ത സാധ്യതകളാണ് സ്ഥാനാർത്ഥികൾ ഓരോരുത്തരും പരീക്ഷിക്കുന്നത്. അത് എത്രമാത്രം ഈ ഒരു തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ ദുരുപയോഗം ചെയ്യുന്നതിലേക്കും ചില ഘട്ടങ്ങളിലേക്ക് പോകുന്നുണ്ട്, അതിനെ എങ്ങനെ, ആ തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ താങ്കൾ വീക്ഷിക്കുന്നു? ദുരുപയോഗ സാധ്യത കൂടുതലൊക്കെയാണ്. പക്ഷെ എന്നാൽ പോലും എനിക്ക് കൗതുകരമായി തോന്നിയിട്ടുള്ളത് ആളുകളുടെ ഇടയിലേക്ക് ഓരോ സ്ഥാനാർത്ഥിയുടെയും ഓരോ മുന്നണിയുടെയും ഓരോ പാർട്ടിയുടെയും മെസ്സേജ്, സന്ദേശം എത്തിക്കാൻ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു മാർഗമായിട്ടാണ് ഇത് കാണുന്നത്. കാരണം എൻ്റെ മുന്നിൽ ഒരു സ്ഥാനാർത്ഥി, എൻ്റെ ഫോൺ നമ്പറിലേക്ക് ഒരു സ്ഥാനാർത്ഥി ഒരു സന്ദേശം അയക്കുന്നു, അല്ലെങ്കിൽ ഒരു മുന്നണി അയക്കുന്നു, അത് എനിക്ക് ഒഴിവുള്ള സമയത്ത് നോക്കിയിട്ട് എൻ്റെ ഇതനുസരിച്ച് വായിക്കാനോ വീണ്ടും വായിക്കാനോ ഒക്കെ ഉള്ള സന്ദർഭം, അല്ലെങ്കിൽ കാണാനുള്ള സന്ദർഭം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോഴത്തെ വീടുകളിലെയൊക്കെ പോകുന്ന സ്ഥാനാർത്ഥികൾ പറയാറുണ്ട്, ആളുകൾ ദൂരെ നിന്നിട്ടാണ് ആ ശരി 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 വോട്ട് ചെയ്യാം എന്നിട്ട് വിട്ടേക്കാണ്. ഇവരെന്താണ് പറയുന്നത് പോലും കേൾക്കാൻ താല്പര്യമില്ല. ചില വീടുകൾക്ക് മുന്നിൽ ആരും അകത്തേക്ക് പ്രവേശിക്കരുത്, വോട്ട് ചോദിച്ച് അകത്തേക്ക് വരേണ്ട എന്ന് പറഞ്ഞ ബോർഡ് വെച്ചു. അവിടെയൊക്കെയാണ് ഇതിപ്പോൾ വെറുതെ ഇരിക്കും. ഞാൻ തന്നെ കാണാറുണ്ട് എനിക്ക് വരുന്ന കുറേ സന്ദേശങ്ങൾ ഒഴിവുള്ള സമയത്ത് എടുത്ത് നോക്കും, എന്താണ് ഇവർ പറയുന്നത്. അങ്ങനെ സ്ഥാനാർത്ഥികളെ വിലയിരുത്താൻ പറ്റുന്ന അവസരം ഉണ്ടാകുന്നില്ല. ഒരു സ്ഥാനാർത്ഥി എന്ത് പറയുന്നു, അവർ മുന്നോട്ടേക്ക് വെക്കുന്ന കാര്യങ്ങൾ എന്താണ്, ഇതൊക്കെ വളരെ എനിക്ക് തോന്നുന്നു ഈ ഇതിപ്പോ ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിലുള്ള ഒരു സംവിധാനം ആണെങ്കിൽ പോലും ഇനി അങ്ങോട്ടേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ ഇതേ രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് ഉണ്ടാവുകയാണ് വേണ്ടത്. കാരണം അത്രയും ഫലപ്രദമായിട്ടുള്ളതാണ് പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും കമ്മീഷനൊക്കെ. ഇപ്പൊ എത്ര കോടി രൂപയുടെ ലാഭമാണ് ഇവിടെ ഉണ്ടാകുന്നത്, അതല്ലെങ്കിൽ എത്രമാത്രം ഈ ശബ്ദ മലിനീകരണം ഉണ്ടാകുമായിരുന്നു, എത്രമാത്രം ബഹളം ഉണ്ടാകുമായിരുന്നു, അതൊക്കെ മാറ്റിയിട്ട് കുറെ
കുറേയൊക്കെ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് വളരെ ഫലപ്രദമായിട്ടുള്ള രീതിയാണ്. ആളുകളിലേക്ക് ഒരു സ്ഥാനാർത്ഥിക്ക് പറയാനുള്ളത്, മുന്നണിക്ക് പറയാനുള്ളത്, പാർട്ടിക്ക് പറയാനുള്ളത്, ഇതെല്ലാം കൃത്യമായിട്ട് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുവാനുള്ള സംവിധാനം വളരെ ഗുണമുണ്ടാക്കുന്നതാണ്, ഫലപ്രദമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ വ്യക്തമാണ് ശ്രീ സജീവൻ. ഡോക്ടർ ടി ശശിധരൻ, താങ്കളുടെ ഒരു അഭിപ്രായം എങ്ങനെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ? ഇപ്പം സോഷ്യൽ മീഡിയ അടക്കമുള്ള വ്യത്യസ്തമായ രീതിയിലാണ് സ്ഥാനാർത്ഥികളായാലും അല്ലെങ്കിൽ വോട്ടർമാരെല്ലാം കാണാൻ പോകുന്നത്. അതോടൊപ്പം കോവിഡിൻ്റെ ഒരു വലിയ പ്രതിസന്ധി കൂടി നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ കോവിഡ് സൃഷ്ടിക്കുന്ന പ്രതിസന്ധി രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത്തവണ കാസർഗോഡ് അല്ലെങ്കിൽ കേരളത്തിൽ പൊതുവിൽ വെല്ലുവിളികൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടോ? എന്താണ് താങ്കളുടെ? കോവിഡ് സൃഷ്ടിക്കുന്ന പ്രതിസന്ധി വോട്ടർ വലിയൊരു പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. സാധാരണ രീതിയിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, രാഷ്ട്രീയ പാർട്ടികളെ മിക്ക എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മതിലുകൾ ബുക്ക് ചെയ്യും. പക്ഷെ ഇത്തവണ ഒരു പിന്നെ ആ മതില് ഈ മതിലിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്ത് അതിന് വേണ്ടിയിട്ടായിരിക്കും സംഘർഷം ഉണ്ടാവുക. ഇത്തവണത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അത്തരത്തിലുള്ള ഒരു പിന്നെ പ്രചാരണം ഉണ്ടായിട്ടില്ല എന്ന് പറയുവാൻ വേണ്ടി സാധിക്കും. അതിന് പ്രധാനപ്പെട്ട കാരണം ഇന്ന് നിലവിലുള്ള സോഷ്യൽ മീഡിയയിലുള്ള സ്വാധീനം അതിന് വോട്ടർമാരെ വലിയ രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നു. അതുകൊണ്ട് ഈ ചില തെരഞ്ഞെടുപ്പിന്റെ ചെലവും വളരെയധികം കുറക്കുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ രീതിയിലുള്ള തെരഞ്ഞെടുപ്പാണ് നമുക്ക് നല്ലത് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. നന്ദി ഡോക്ടർ ടി ശശിധരൻ. ഡോക്ടർ പി പി ബാലൻ, താങ്കൾക്ക് ഒരു അവസാനമായ ഒരു ചോദ്യം വരികയാണെങ്കിൽ, ഈ ഒരു തെരഞ്ഞെടുപ്പിനെ വളരെ വ്യത്യസ്തമായിട്ട് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷനും എല്ലാം കണക്കാക്കുന്നത്. വ്യത്യസ്തമായ രീതിയിലുള്ള പ്രചരണമാണ് പാർട്ടികൾ ഉപയോഗിക്കുന്നത്. വോട്ടർമാരും വ്യത്യസ്തപ്പെട്ട രീതിയിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണാൻ ശ്രമിക്കുന്നത്. അതോടൊപ്പം ഒരു ആരോപണം കൂടി പലപ്പോഴും കേൾക്കേണ്ടി വരുന്നത്, ഇവിടെ വളരെ ചെറിയ വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ഒരു സ്ഥാനാർത്ഥി വിജയിക്കുന്നത്. പലപ്പോഴും അദ്ദേഹത്തിന് മറ്റ് ചില അവസരങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ആ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ബന്ധം ഉപേക്ഷിച്ച് മറ്റ് ജോലിയിലേക്ക് പോകുന്നു. അപ്പോൾ പലപ്പോഴും തെരഞ്ഞെടുപ്പുകൾ കൂടി നടത്തേണ്ടി വരുന്നു. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ദോഷകരമായി ബാധിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു സ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ പരിധി പൂർത്തിയാകാതെ വേറെ ജോലി കിട്ടുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നത് തീർച്ചയായിട്ടും ഒരു ചെലവുണ്ടാക്കുന്ന പരിപാടിയാണ്. കാരണം അവിടെ ഒരു രണ്ടാമത്തെ ഇലക്ഷൻ വരിക, അപ്പൊ അത് പാടില്ല. കാരണം വികസനം എന്നുള്ള ആ വലിയ കാഴ്ചപ്പാടോട് കൂടിയിട്ടായിരിക്കണം പിന്നെ സ്ഥാനാർത്ഥി ആകേണ്ടത്. അങ്ങനെ വരുമ്പോൾ ആ വികസനത്തിലുള്ള ആഭിമുഖ്യം കൊണ്ട് തന്നെ മറ്റൊരു മേഖലയിലേക്ക് കടന്നു ചെല്ലാനുള്ള ആ വ്യഗ്രത കുറവ് വരും പറയും. അപ്പൊ അങ്ങനെ ഉള്ള ഒരു കാഴ്ചപ്പാടിലൂടെ വേണം മുന്നോട്ട് പോകേണ്ടത്. അപ്പൊ പ്രത്യേകിച്ച് ചെയ്യേണ്ടത് ഈ പ്രാദേശികമായ ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സങ്കീർണമായിട്ടുള്ള ഭരണ പ്രക്രിയ, മറ്റെവിടെയും അങ്ങനെയില്ല. കാരണം എം എൽ എ ഫണ്ട് വിനിയോഗത്തിനോ അല്ലെങ്കിൽ എം പി എമാരുടെ ഫണ്ട് വിനിയോഗത്തിനോ ഒന്നും തന്നെ ഒരു ഗ്രാമസഭയോ ഒരു സംവിധാനമോ ഇല്ല. അപ്പോൾ കാര്യം സുതാര്യമായിട്ടും അതുപോലെ തന്നെ അക്കൗണ്ടബിലിറ്റിയോടും കൂടെ നടത്തുന്ന ഒരു ഭരണ സംവിധാനമാണ് ഇന്ന് പ്രാദേശിക ഗവൺമെന്റുകൾക്കുള്ളത്. അപ്പൊ അങ്ങനെ അത്തരം ഭരണം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വ്യക്തികൾ തന്നെ, അത് ഏത് രാഷ്ട്രീയ കക്ഷിയായാലും, അവർ ടിക്കറ്റ് കൊടുക്കുമ്പോൾ അത്രയും പ്രാഗൽഭ്യം പോലെ കുറച്ച് കഴിവുള്ള വികസന കാഴ്ചപ്പാടുള്ള ആൾക്കാർ തന്നെ കൊടുക്കേണ്ടി ആയിട്ടുണ്ട്. എന്നാലും മാത്രമേ ആ ഒരു രീതിയിൽ ആ വികസനം അതിന്റെ പൂർണ്ണ അർത്ഥ തലങ്ങളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറ്. പി പി ബാലൻ വളരെ വളരെ വ്യക്തമാണ്. നമുക്കറിയാം കേരളം നടത്താൻ പോകുന്ന ഈ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തീർച്ചയായും മറ്റുള്ള സംസ്ഥാനങ്ങൾ നോക്കുകയാണ്. കേരളം എങ്ങനെ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടത്തുന്നു എന്നുള്ളതിനെ കുറിച്ച് മറ്റുള്ള പല വിഷയങ്ങളിലും കേരളം മാതൃകയാകുന്നതിനൊപ്പം തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പും മറ്റുള്ള സംസ്ഥാനങ്ങൾക്കും രാജ്യത്തിന് മുഴുവൻ മാതൃകയാകും എന്നുള്ളതിൽ സംശയമില്ല. കോവിഡ് കാലഘട്ടത്തിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് കൃത്യമായ പ്രചരണ മാനദണ്ഡങ്ങൾ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ പാർട്ടികൾക്ക് മുമ്പിൽ വെച്ചിട്ടുണ്ട്. ആ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ സ്ഥാനാർത്ഥികളും പ്രചരണ രംഗത്ത് നിലനിൽക്കുന്നത്. വീട്ടുകാരുടെ കാര്യം പറഞ്ഞാൽ അവരും മുൻപ് കൈനീട്ടി വീട്ടിലേക്ക് സ്വീകരിക്കുന്ന സ്ഥാനാർത്ഥികളെ ഇപ്പോൾ ഒരു പരിധിക്ക് മുൻപിൽ നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ തടഞ്ഞു നിർത്തിക്കൊണ്ട് തന്നെ അവരും ആ പ്രചരണം ആസ്വദിക്കുകയാണ്. ഈ ജനാധിപത്യത്തിൻ്റെ വലിയ ഉത്സവത്തിൽ നാം പങ്കുചേരേണ്ടത് ജനാധിപത്യത്തിൻ്റെ വിജയത്തിന് വളരെ അടിയന്തര പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ഡിസംബർ 8, 10, 14 തീയതികൾ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ദൂരദർശന്റെ തദ്ദേശീയം 2020 എന്ന ഈ പരിപാടിയിൽ കാസർഗോഡ് ജില്ലയുമായി ബന്ധപ്പെട്ട വിശകലനം ഇന്ന് ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു ജില്ലയുമായി കണ്ണൂരുമായി അടുത്ത ദിവസം. നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.